ഈ മാസം 23-ാം തീയതി നടക്കുന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിനായി ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ 2.29 ലക്ഷം കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ മാസം 23-ന് നടക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയിൽ കോഴിക്കോട് ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള 229,975 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകാനാണ് തീരുമാനം. തുള്ളിമരുന്ന് നൽകുന്നതിനായി ജില്ലയിലുടനീളം 2,073 ബൂത്തുകളാണ് സൗകര്യപ്പെടുത്തുക. 125 കുട്ടികൾക്ക് ഒരു ബൂത്ത് എന്ന നിലയിലായിരിക്കും ക്രമീകരണം. ബൂത്തുകൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കും. ഓരോ ബൂത്തിലും 2 വാക്സിനേറ്റർമാർ ഉണ്ടായിരിക്കും. യാത്രക്കാരുടെയും മറ്റും സൗകര്യാർത്ഥം 51 ട്രാൻസിറ്റ് ബൂത്തുകളും ഒരുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഈ ബൂത്തുകളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കും. അന്യസംസ്ഥാന തൊഴിലാളികളെയും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലുള്ളവരെയും ലക്ഷ്യം വെച്ച് 64 മൊബൈൽ ബൂത്തുകളും പ്രവർത്തിക്കും. ജനുവരി 24-25 തീയതികളിൽ വളണ്ടിയർമാർ വീട് വീടാന്തരം കയറിയിറങ്ങി 5 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും കുഞ്ഞിന് തുള്ളിമരുന്ന് നൽകാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ജില്ലയിലെ 8,09,356 വീടുകളിൽ ഇതിനായി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തും. 3,986 ടീമുകളിലായി 7,988 ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെയും 254 സൂപ്പർവൈസർമാരെയും ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. പരിപാടിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി വിവിധ തലങ്ങളിലുള്ള പരിശീലന പരിപാടികൾ ജില്ലയിൽ ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിക്കുക. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.